പൊതുവെ ഒരു കാലത്തെ പുരുഷന്മാർ മിക്ക ജോലികളിലും അടക്കി വാണിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ അവിടെക്കെല്ലാം പുരുഷന്മാർക്കൊപ്പം തന്നെ ജോലി ചെയ്യാൻ സ്ത്രീകളും തയ്യാറായി വരുന്നു ഏറ്റവും അവസാനം നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് പെൺപട യുദ്ധക്കപ്പലുകളിലെ ഹെലികോപ്റ്റർ പറത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബാച്ച് വനിതാ ഉദ്യോഗസ്ഥർ കൊച്ചി നാവികസേന ഒബ്സർവേഴ്സ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങി ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ നാവികസേന ഉദ്യോഗസ്ഥർ യുദ്ധക്കപ്പലുകളിൽ നിയോഗിക്കപ്പെടുന്നത് സബ് ലെഫ്റ്റനന്റ് കുമുദിനി ത്യാഗിയും ഋതി സിംഗുമാണ് ചരിത്ര നേട്ടത്തിലേക്ക് ചുവടുവെക്കുന്നത് നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലേക്ക് ഹെലികോപ്റ്റർ ഇറക്കാനും പറന്നുയരാനുമുള്ള ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ട ആദ്യ വനിതാ ഉദ്യോഗസ്ഥർ ബിടെക് പൂർത്തിയാക്കിയ രണ്ടുപേരും 2018ലാണ് നാവികസേനയിൽ ചേർന്നത് കൊച്ചിയിലെ നാവികസേന ഒബ്സർവേഴ്സ് അക്കാദമിയിലായിരുന്നു പരിശീലനം The Indian Navy is a multi-dimensional force. Like we said earlier, we have the opportunity to serve on both on our seas, lands, and our air also. And that is one of the basic reasons that we joined the Indian Navy. We really like the kind of work we do here. It's really exciting, and we're looking forward to our career in the Indian Navy. The Navy gives us the opportunity to serve, and moreover, the job is demanding and thrilling at the same time. We'll be firing the missiles, torpedo. So I'm looking forward to it. ഇതുവരെ ഫിക്സ്ഡ് വിംഗ് എയർക്രാഫ്റ്റുകളിൽ മാത്രമാണ് വനിതാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നത് Today is a very important day in the history of the Indian Navy as well as Indian Naval Aviation where we have two women officers who have been awarded the of those wings കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുന്നതിന്റെ തുടക്കമാണിത് മലയാളിയായ കൃഷ്ണയും അഫ്നനുമാണ് ഇതേ ബാച്ചിൽ ദീർഘദൂര വിമാനങ്ങൾ പറത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥർ 24 കൊച്ചി എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് യുദ്ധക്കപ്പലുകളിലേക്കും നമ്മുടെ വനിതകളെ നിയമിക്കാൻ ഇന്ത്യൻ നേവി തീരുമാനിച്ചത് ബിഗ് സല്യൂട്ട് ടു ഇന്ത്യൻ നേവി